റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസലമിയുടെ നുപുവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയെ സംബന്ധിച്ചാണ് അത് മുൻനിർത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം ചില കാര്യങ്ങൾ നാം പറഞ്ഞത് ആ സവിശേഷത സമഗ്രത എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഗുണമാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ദൗത്യം മുഴുവൻ മനുഷ്യരിലേക്കുമുള്ളതാണ് എന്നുള്ളത് ഇത് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട് ചില റിപ്പോർട്ടുകളിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം എന്ന് കാണാവുന്നതാണ് സാധാരണ പറയാറുള്ള കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വിശുദ്ധ ഖുർആാൻ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ കാര്യമാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളൂ ഇരുപത്തഞ്ച് എന്ന് എണ്ണം പറയുകയല്ല എണ്ണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുകയാണ് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് അതിൽ തന്നെ പല പ്രവാചകന്മാരുടെയും പ്രബോധന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടൊന്നും കുറാനില്ലെന്ന് ലഭിക്കില്ല അവരുടെ പേര് പരാമർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ചില പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ മുഖ്യ ഇതിവൃത്തമായി അള്ളാഹു അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു അവതരണത്തിൽ ഒരു വശത്തിനാണ് പ്രാധാന്യമെങ്കിൽ വേറൊരു അവതരണത്തിൽ വേറൊരു ഒരു വശത്തിന് പ്രാധാന്യം ഇങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആവർത്തനങ്ങളൊക്കെയും ഒരേപോലെയുള്ള ആവർത്തനങ്ങളല്ല ഓരോ ആവർത്തനങ്ങൾക്കും ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് തോന്നിക്കാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ഖുർആൻ വിവരിച്ച പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പ്രവാചകന്മാരൊക്കെയും മുഴുവൻ മനുഷ്യരുടെയും ഹിതായത്തിന് വേണ്ടി വന്നവരല്ല അവർ ഹിതായത്ത് നൽകാൻ ചുമതലപ്പെടുത്തപ്പെട്ട അവർ പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട അവർ നിയോഗിക്കപ്പെട്ട ഒരു ജനതയുണ്ടാകും അല്ലെങ്കിൽ ഒരു പ്രദേശമുണ്ടാകും ഈ ഏതാണ് ആ പ്രദേശം പലപ്പോഴും ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ജനതയെ അങ്ങനെ തന്നെ എടുത്ത് ആ പ്രവാചകനിലേക്ക് ചേർത്ത് പറഞ്ഞതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് ഇതൊക്കെ കുറാനുള്ള പ്രയോഗങ്ങളാണ് അപ്പോൾ അപ്പോല മദിയനുംബൻ എന്ന് പറഞ്ഞിട്ടാണ് ഷുഹൈബ് നബി അലൈഹി സ്വലാമ് ആ ജനതയോട് എന്തു പറഞ്ഞു ജനത എങ്ങനെ പ്രതികരിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് മറ്റു സമൂഹ മറ്റ് പല പ്രവാ സമൂഹത്തിന്റെയും അവസ്ഥ അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു ഈ പ്രവാചകന്മാർ ചില പ്രത്യേക ജനതയിൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരുടെ ദൗത്യം അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചു എന്ന് നിർവഹിച്ചു എന്ന് അവർക്ക് സംതൃപ്തി അടയാൻ ആ ജനതയിൽ അവരുടെ സന്ദേശം എത്തിയാൽ മതി ജനത മൊത്തം അംഗീകരിക്കണോ വേണ്ടയോ അത് വേറൊരു വിഷയമാണ് അതല്ല ഇപ്പൊ പറയുന്നത് അവർക്കൊരു പ്രവർത്തന വൃത്തമുണ്ട് ബനു ഇസ്രായേലിലെ കാണാതെ പോയ ആട്ടിൻ കുഞ്ഞാടുകളുടെ കൂട്ട അടുക്കലേക്കാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് യേശു ക്രിസ്തു പറയുമ്പോഴും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മുൻകാല പ്രവാചകന്മാർ പൊതുവേ ഓരോ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് റസൂൽഹി സല്ലാഹു അലൈഹി വസലമയെ അള്ളാഹു സുബാനഹുല പല സ്ഥലത്തും ഈ ഒരു ഈ ഒരു വശം പരിഗണിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അള്ളാഹു അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നത് റസൂൽ കരീം അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിതനായവരാണ് എന്നാണ് താങ്കളെ നാം മുഴുവൻ മനുഷ്യരിലേക്കും സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആാൻ പ്രത്യേകം എടുത്തു പറയുന്നു സൂറത്തുൽ നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമുണ്ട് പ്രവാചകനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സാമാന്യം സുദീർഘമായ രണ്ട് സൂപ്തങ്ങൾ അവിടെയുണ്ട് തുടങ്ങുന്ന ഭാഗം ആ ആയത്തിന് ശേഷം ഇങ്ങനെയാണ് ആയത്ത് തുടങ്ങുന്നത് പ്രവാചകരെ താങ്കൾ പ്രഖ്യാപിക്കുക ഇന്നി റസൂൽക്കും ജമിയ ഞാൻ നിങ്ങളിൽ എല്ലാവരിലേക്കും വന്നിട്ടുള്ള പ്രവാചകനാണ് അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ ആ കുറു പിന്നെ ജനസമൂഹത്തിൽ തന്റെ ദൗത്യ നിർവഹണത്തിന് ഉത്തരവാദിത്തപ്പെട്ട പ്രവാചകനല്ല അത് പ്രവാചകൻ സല്ലാഹുലൈഹി അലൈഹി ഇവിടെ പ്രഥമ അഭിസംബോധിതരാണ് ആ പ്രതിമ പ്രഥമ അഭിസംബോധിതരെ കാര്യം ബോധ്യപ്പെടുത്താനുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടാനേ ഒന്നാമതായി ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുള്ളൂ എന്നത് ശരിയാണ് അങ്ങനെ സാധ്യമാവുകയുള്ളൂ കാരണം ലോകാവസാനം വരെയുള്ള പ്രവാചകനാണെങ്കിൽ ലോകാവസാനം വരെയും ജീവിച്ചിരുന്നാലേ അല്ലെങ്കിൽ ദൗത്യം നിർവഹിക്കാനാവൂ അപ്പോൾ നാൽപ്പതാം വയസ്സിൽ ഭൂപത്ത് കിട്ടുകയും അറുപത്തി വയസ്സിൽ ലിഹലോകത്തോട് വിട പറയുകയും ചെയ്ത റസൂൽ അലൈഹി വസലമക്ക് ഒരു പ്രവർത്തന വൃത്തം നിശ്ചയിച്ചു കൊടുത്തതിൻ്റെ അർത്ഥം ആ വൃത്തത്തിൽ പ്രവാചകന്റെ ദൗത്യം പരിമിതമായിരുന്നു എന്നല്ല അങ്ങനെ ജനം ധരിക്കാതിരിക്കാൻ വളരെ വ്യക്തമായി റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലെ ഹദീസുകളിലും അള്ളാഹു സുബാന തന്നെ വിശുദ്ധ ഖുർആാനിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഗുണം നമ്മുടെ ഈ പ്രവാചകനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പ്രവാചകനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചർച്ചകളും ആ പ്രവാചകന്റെ പേരിൽ നമ്മൾ നടത്തുന്ന ഇസ്ലാം വിരുദ്ധമല്ലാത്ത ഏത് പരിപാടിയും ഇസ്ലാം വിരുദ്ധമായ പരിപാടികൾ പിന്നെ അതിൻ്റെ ഉദ്ദേശം നന്നായത് മാത്രം നന്നാവുകയില്ല ഇസ്ലാമിക ദൃഷ്ടിയ ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ അതിൻ്റെ നെയ്യത്ത് നല്ലതാവണം എന്നതുപോലെ തന്നെ അത് ശരീരത്ത് വിധികൾക്ക് വിധേയമാവുകയും ചെയ്യണം ഈ രണ്ട് ഉപാധികളില്ലാതെ ഒരു കർമ്മവും ആകില്ല അപ്പോൾ തികച്ചും പുതുതായി എന്തോ കർമ്മങ്ങൾ തട്ടിപ്പടച്ചുണ്ടാക്കിയിട്ട് റസൂൽ അള്ളഹി സാഹ് ഹലൈഖി വസല്ലമ്മയുടെ എഴ്സത്തും അന്തസ്സും സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ അതൊരു വഴിയായി സ്വീകരിച്ചാൽ അതൊരു പുണ്യപണിയായിട്ട് സ്വീകരിക്കാൻ മനസ്സിലാക്കാൻ കഴിയില്ല അതേസമയം ശരീരത്തിൻ്റെ വിരുദ്ധമല്ലാത്ത മാർഗങ്ങളുണ്ടാകാം ആ മാർഗങ്ങളിൽ പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലമ്മയെ ചർച്ചയാക്കാം അത് നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ റബിയുൽ അവുൽ മാസത്തിൽ അത് കുറച്ചുകൂടി വ്യവസ്ഥാപിതമാവുകയുമാവാം അതിനൊന്നും തകരാറില്ല അതൊരു പുതിയ കാര്യം അതിന് കൂടുതൽ പുണ്യം എന്ന് കരുതാത്തിടത്തോളം അത് പ്രശ്നമല്ല എന്നൊക്കെ എന്നത് മുമ്പൊരിക്കൽ റബിയുല്ലവ്വലിൻ്റെ തുടക്കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ആ വശത്തിലേക്കല്ല പോകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഒരു നമ്മുടെ ഒരു നേതാവായിട്ട് കാണുകയാണ് സാധാരണ മുസ്ലിംകൾ റസൂലുള്ളയെക്കുറിച്ച് മാത്രമല്ല സാക്ഷാൽ അള്ളാഹു സുബാനയെ കുറിച്ച് പോലും ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ദൈവങ്ങളുണ്ടല്ലോ അതുപോലെ മുസ്ലിങ്ങളുടെ ഒരു ഒരു പടച്ചവൻ എന്ന ഒരു മനസ്സിൽ ചിന്തിച്ചു പോകും വിശുദ്ധ കുർഹാനിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചു പോകും കാൽപാലയത്തെക്കുറിച്ചും അങ്ങനെ ധരിച്ചു പോകാൻ നല്ല സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മതങ്ങൾക്ക് എല്ലാ മതങ്ങൾക്കും ഇതൊക്കെ സ്വന്തമായിട്ടുണ്ട് മനുഷ്യർക്ക് ഉപരിയായ ഒരു ശക്തിയിൽ മതങ്ങൾക്ക് വിശ്വാസമുണ്ട് പുണ്യപുരുഷന്മാരിൽ മതങ്ങൾക്ക് പൊതുവെ വിശ്വാസമുണ്ട് വേദഗ്രന്ഥങ്ങളിൽ മതങ്ങൾക്ക് വിശ്വാസമുണ്ട് പുണ്യ സ്ഥലങ്ങളിൽ മതങ്ങൾക്ക് വിശ്വാസമുണ്ട് മതങ്ങളുടെ ഈ എല്ലാ വിശ്വാസവും ഇസ്ലാമിനുമുണ്ട് അതുകൊണ്ട് ഇസ്ലാമിനെ നമുക്ക് അങ്ങനെ നമ്മുടേതായ വേറെ ഒരു ഒരു ലോകം മുസ്ലിങ്ങളുടെ ഒരു ലോകം മുസ്ലിങ്ങളുടെ കുറേ വിഷയം ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ മുസ്ലിം സമൂഹം തിരിച്ചു വശ ആ അങ്ങനെ നമ്മൾ ധരിച്ചതിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഭാഷയിലും ശൈലിയിലും സമീപനത്തിലും നിങ്ങൾക്ക് കാണാം അത് വേറൊരു വിഷയമാണ് ഞാനത് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നില്ല നമുക്ക് മറ്റ് സന്ദർഭങ്ങളിൽ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ അതിലേക്ക് കടക്കാം ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ആ റസൂൽ അള്ളഹയുടെ ചരിത്രവും കഥകളും അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമെന്ന നിലക്ക് മുസ്ലിം സമൂഹം ഏത് എത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ് ഞങ്ങൾ ആദരിക്കുന്നത് എത്തരത്തിലുള്ള ഒരു നേതാവിനോടാണ് ഞങ്ങൾ സ്നേഹപ്രകടനം നടത്തുന്നത് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതും മനസ്സിലാക്കാതെ ആയാൽ ആ പ്രവാചകൻ ഈ അനുയായികളുടെ തന്നെ അവഹേളിതനായി എന്ന് വരാം ആ പ്രവാചകനെ അവഹേളിക്കൽ ഈ അനുയായികൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഉജ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും പ്രയോഗതലത്തിൽ അതിന്റെ ഫലം ആ പ്രവാചകനെ അവഹേളിക്കുന്നതോ വില കുറക്കുന്നതോ ആയ അവസ്ഥയിലാകാം ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇപ്പം കഴിഞ്ഞ റബിയുല്ലവൽ മാസം നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണല്ലോ നമ്മളുടെ ഒരു സമുദായത്തിന്റെ അറിവും അനുഭവവും വിവരവും വെച്ചുകൊണ്ട് അവർ പറയുന്നതും ചെയ്യുന്നതും ഒരു പക്ഷെ നിങ്ങളും നിരീക്ഷിച്ചിട്ടുണ്ടാകും അപ്പോൾ പല അനുഭവങ്ങളും ഉണ്ടാകും ചെറിയൊരു ഉദാഹരണം പറയാം റബിയുല്ലവ്വലിൻ്റെ അന്ന് പിന്നെ പന്ത്രണ്ടാം തീയതി മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് പിന്നെ പിന്നെ വാഹനത്തിലൂടെ ഞാൻ യാത്ര ചെയ്തു ഒരു പന്ത്രണ്ടോ അതിലധികമോ നിബിദിന ജാഥകൾ ഞാൻ കണ്ടു ജാഥ ശരിയോ തെറ്റോ അതല്ല ഇപ്പം വിഷയം അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൊതുവേ പൊതുവെ അറിയാം ഈ ജാഥകളിൽ ചിലത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചിലത് വിശ്രമത്തിന് വേണ്ടി ആരുടെയോ സ്വീകരണം ഏറ്റുവാങ്ങി വെള്ളമോ മറ്റെന്തോ കുട്ടികൾക്കും വലിയവർക്കും വിതരണം ചെയ്തു അങ്ങനെ നിൽക്കുകയാണ് അപ്പം വിഷയം എന്താണെന്ന് ചോദിച്ചാൽ റോഡരികിലൂടെ ഈ ജാഥ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഏതൊക്കെ ജാഥകൾക്ക് എവിടെയൊക്കെ സ്വീകരണം കിട്ടിയിട്ടുണ്ട് എന്ന് ഈ ജാഥ കഴിഞ്ഞ ശേഷം ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ പിന്നിൽ ഒരാൾ യാത്ര ചെയ്താൽ അയാൾക്ക് മനസ്സിലാക്കാനാവും കാരണം എങ്ങനെയാണോ ആ റോട്ടിൽ ഈ ജാഥ നിന്നിരുന്നത് അത് നേരെ ആണോ അതല്ല ലേശം വളഞ്ഞിട്ടാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധം ഒരുപാട് വേസ്റ്റുകൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സാധനങ്ങൾ ഈ റോഡരികിൽ പരക്ക കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൽ ഈ കമ്മിറ്റി സ്വീകരണം നൽകുന്നവർ നൽകിയ വെള്ളം നൽകാൻ കുടിക്കാൻ നൽകിയ പ്ലാസ്റ്റിക്കിന്റെയോ പലപ്പോഴും ചിലപ്പോൾ ഗ്ലാസ് പ്ലാ കടലാസിതോ ആയോ ഗ്ലാസുകൾ സുലഭമായിട്ടുണ്ട് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് കിട്ടിയ കാശ് ഉപയോഗപ്പെടുത്തി കടകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കവറുകളിൽ മനോഹരമായ കവറുകളിൽ വരുന്ന ശരീരത്തിന് ഉപദ്രവമല്ലാത്ത മറ്റൊന്നും ചെയ്യാത്ത പല ചിപ്സുകളും സാധനങ്ങളും ഈ കുട്ടികൾ വാങ്ങിക്കഴിച്ചതിൻ്റെ കവറുകളും കിടക്കുന്നുണ്ട് പായസമാണ് കൊടുത്തിറങ്കിൽ അതിൻ്റെ ഗ്ലാസും അതിൻ്റെ സ്പൂണും അങ്ങനെ അവ്യവസ്ഥാവിധമായി ഈ റോഡരികിൽ കിടക്കുന്നുണ്ട് ആ നീളത്തിലുള്ള കിടപ്പ് കണ്ടാൽ ഈ വരി എങ്ങനെയായിരുന്നു നിന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലിപ്പോൾ ഒരു അസാധാരണത്വമില്ല നമ്മുടെ നാട്ടിൽ ഏത് സമ്മേളനം നടന്നാലും കുറേ വേസ്റ്റുകൾ ഉണ്ടാകും വേസ്റ്റ് അഥവാ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യലാണ് ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ഓരോ വീട്ടിലും പ്രശ്നമാണ് എന്നതാണ് ഇന്നത്തെ അവസ്ഥ നാട്ടിൽ മൊത്തം അതാണ് പ്രശ്നം എങ്ങനെ വേസ്റ്റുകൾ ഇല്ലാതാക്കാൻ പറ്റും എന്നത് ആലോചിക്കുകയും അതൊരു ഇസ്ലാമികമായ ഒരു ദൗത്യമായി ഏറ്റെടുക്കുകയും ചെയ്യേണ്ടെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്ന ഉൽപ്പന്നങ്ങളുടെ ഇ വേസ്റ്റ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ സ്ഫോടനാത്മകമായ മറ്റൊരു ലോകമാണ് ഓരോ ദിവസവും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന വിപണിയിൽ ഇറങ്ങുന്ന കമ്പ്യൂട്ടറും അതുപോലെയുള്ള സാധനങ്ങളും ഉപയോഗം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നത് ഒരു ചോദ്യം കിട്ടാത്ത ഉത്തരമാണ് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനത്തെ ഒരു ലോകത്ത് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യന്മാർ ആ റസൂലുള്ളയോട് ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയും പതിവ് സമ്പ്രദായത്തിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല എന്നുവെന്നാൽ ഈ എന്താണ് പ്രത്യേകതയുള്ളത് എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം അത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ് നമ്മളതിനെ ആലോചിക്കുന്നത് റസൂലുള്ളയുടെ അനുയാൻ അനു അനുചരന്മാർ മറ്റ് നേതാക്കന്മാരെ പോലെയല്ല റസൂൽഹി സല്ലാഹ് അലൈഹി വസല്ലമ്മയെ ഇവർ തുല്യമോ ജീവനേക്കാൾ ഏറെയോ സ്നേഹിക്കുന്നു ആ റസൂൽ അലൈഹി വലഹി ഒരു കാര്യം ഇഷ്ടമല്ലെന്നറിഞ്ഞാൽ ഇവർക്കും അത് അനിഷ്ടകരമായിരിക്കും ആ റസൂലുല്ലാഹി സല്ലാഹ് അലൈഹി വസല്ലമ്മ ഒരു കാര്യം ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞാൽ ആ അനുചരന്മാരും അതിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയാണ് പ്രവാചക ചര്യ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് വൃത്തി ഈമാനിന്റെ പകുതിയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട റസൂൽ സല്ലാഹ് അലൈഹി വസല്ലമയുടെ പേരിൽ പ്രകൃതിയോട് ഒരു കാലത്തും ലയിച്ചു ചേരാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വരെ അനിയന്ത്രിതമായി ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ അവശിഷ്ടങ്ങളും റോഡരികിൽ അങ്ങനെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഈ ജാഥ കടന്നു പോകുമ്പോൾ എന്ത് പ്രയോജനമാണ് ഇത് സമൂഹത്തിനുണ്ടാക്കുന്നതെന്നും എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതും വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ നേതാവ് ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നേതാവാണെന്ന് പറയുമ്പോൾ ആ ജനങ്ങൾക്കൊക്കെയും ഈ നേതാവിനെ പഠിക്കാനും പകർത്താനുമുള്ള പ്രചോദനം നൽകലാണെന്ന് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അതിന് ഫലപ്രദമാണ് നമ്മുടെ സംരംഭങ്ങളെങ്കിൽ ആ സംരംഭങ്ങൾക്ക് ആ സംരംഭങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം അത്തരം സംരംഭങ്ങൾക്ക് പണം വിനിയോഗിക്കുന്നതും അധ്വാനിക്കുന്നതും നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് സമാധാനിക്കാം ഇത് കേവലം നെബിദിനം ബിദഹത്താണ് അതുകൊണ്ട് ബിദഹത്തിനെ എതിർത്തേ പറ്റൂ എന്നവരടിസ്ഥാനത്തിലുള്ള വിമർശനമല്ല അതിനപ്പുറമുള്ള ഒരു തലം ഈ സംസാരത്തിനുണ്ട് ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ റസൂൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ സാധനങ്ങളുടെ തന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കടകളിൽ പോയിട്ട് നല്ല പിഞ്ഞാണത്തിൻ്റെ ഡ്യൂറബിളായ എന്ന് പറഞ്ഞാൽ ധാരാളം ഉപയോഗിക്കാൻ പറ്റിയ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ വർഷങ്ങളോളമോ തലമുറകളോളമോ ഉപയോഗിക്കാൻ പറ്റിയ പാത്രം വാങ്ങിക്കൊണ്ടുവന്നാൽ അത് ഒരു പ്ലാസ്റ്റിക് കവറിലോ കവറിലോ ഒരു പിന്നെ പെട്ടിയിലോ ആണെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അത് തുറന്ന് അങ്ങനെ തന്നെ ഭക്ഷണം വളമ്പൂല്ല അത് കഴുകിയെ നമ്മൾ ഉപയോഗിക്കൂ ഡിസ്പോസിബിൾ സാധനങ്ങളുടെ പ്രത്യേകത അത് ക്ഷേ ഉപയോഗശേഷം കഴുകേണ്ടതില്ല എന്ന് മാത്രമല്ല ഉപയോഗിക്കുന്നതിന് മുമ്പും കഴുകേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പും കഴുകേണ്ടതില്ലാത്ത വിധം ഈ സാധനം എങ്ങനെ വൃത്തിയുള്ളതായി എന്ന ചോദ്യത്തിന് ഇന്നുവരെയും അങ്ങനെ ഒരു ചിന്തയും ആരുടെ മുമ്പിലും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ര ഉദാരമായി ഉപയോഗിക്കാവുന്ന ഒരു സാധനമല്ല ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ഗ്ലാസുകളും പ്ലേറ്റുകളും ഒക്കെ കഴുകണമെന്നാണെങ്കിൽ ഇത് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും അധ്വാനവും വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലത് ഉപയോഗിച്ച ശേഷവും കഴുകാവുന്ന പാത്രങ്ങളാണ് എന്ന് ഏതു മനുഷ്യൻ്റെയും കൊച്ചു ബുദ്ധി പറയുന്നതാണ് അപ്പം അതിൽ കുറേ വിഷയങ്ങളുണ്ട് അത് തന്നെ പറഞ്ഞാൽ അത് തന്നെ ഒരു വിഷയമാണ് ഞാനിപ്പോൾ അതിലേക്ക് പോയതല്ല ലേശം ആ വഴിക്കും നിങ്ങൾ ചിന്തിക്കണം കാരണം എന്താ വെച്ചപ്പോൾ നമ്മളെന്താ കാണുന്നത് ഒരു വീട്ടിൽ ഒരു പതിനഞ്ചാളെ വിളിച്ച് ഒരു പാർട്ടി നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് വീടുണ്ട് ഇവിടെ ഒരു ആറ് പ്ലേറ്റ് ഉണ്ട് അപ്പുറത്ത് നിന്ന് ഒരു ആറ് പ്ലേറ്റും കൂടി ആയാൽ ഇവരുടെ വിഷയം തീരും പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നു നമ്മൾ കുട്ടിയെ പറഞ്ഞയച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് പ്ലേറ്റ് കൊണ്ടുവരാൻ പറയുന്നു അങ്ങാടിയിൽ നിന്ന് അത് ഉപയോഗിക്കുന്നതിന് മുമ്പും കഴുകണ്ട ഉപയോഗിച്ചതിന് ശേഷവും കഴുകണ്ട എന്ന ഒരു സൗകര്യം നമ്മൾ ആസ്വദിക്കുന്നു ഈ ആസ്വദിക്കുന്നതിൻ്റെ ഫലം നമ്മുടെ ശരീരത്തിനും നമ്മുടെ പിന്നീട് നമ്മുടെ വീട്ടിലും അതിന് ശേഷം പിന്നീട് ഭൂമിക്കും ഒരു ഭാരമായിട്ട് തീരുന്നു ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു ഒരു ഗൗരവപ്പെട്ട വിഷയമാണ് ഡിസ്പോസിബിൾ എന്ന് പറയുന്ന കൾച്ചർ ഒറ്റയടിക്ക് പരിപൂർണമായും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് ഞാനും സമ്മതിക്കുന്നു പക്ഷേ എത്ര കണ്ട് അതിൻ്റെ ഉപയോഗം കുറക്കാൻ കഴിയുമോ അത്രയും കണ്ട് അതിൻ്റെ ഉപയോഗം കുറക്കുന്നതിലാണ് ഹൈർ എന്ന് ഓരോ കുടുംബനാഥനും തീരുമാനിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ പറയുകയാണ് അപ്പോൾ വിഷയം അതാണ് റസൂലുല്ലെ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളയുടെ ജന്മദിനത്തിൽ ആ പ്രവാചകന്റെ അരുമ ശിഷ്യന്മാർ നടത്തുന്ന ഈ പരിപാടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നിട്ട് ഈ കാണുന്ന ഈ കാട്ടുന്നതൊക്കെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെ സമീപിക്കുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇത് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഈ ജാതകൾ പലതും ഞാൻ ശ്രദ്ധിച്ചു വ്യക്തിനിഷ്ഠമായിട്ട് പറയുന്നത് ഈ വിഷയത്തെ ഇങ്ങനെ പറയാൻ പറ്റൂ എന്നതുകൊണ്ടാണ് ഇത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമുദായത്തിന്റെ രോഗങ്ങളും പ്രശ്നങ്ങളുമാണ് അപ്പൊ ജാഥ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ജാഥയിൽ കൂടെ അകമ്പടി ജീവിക്കാൻ ദഫുമുട്ടുകളുടെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ രീതിയിലുള്ള ചെറിയ പിന്നെ കലാരൂപങ്ങളുടെയോ അകമ്പടിയുണ്ട് ആയിക്കൊള്ളട്ടെ അത്രയുമൊക്കെ ആകാവുന്നതാണ് വിഷയം അതല്ല ഈ കലാരൂപങ്ങളുടെ അകമ്പടികൾക്ക് നല്ല സൗണ്ടുള്ള ആധുനിക സംവിധാനങ്ങളുള്ള വണ്ടികളിൽ സജ്ജീകരിച്ച മൈക്ക് സെറ്റുകളിൽ നിന്ന് ഗാനം അതിന് ആ അതിൻ്റെ ഒരു ഒരു ഈരടിയായിട്ട് അതിൻ്റെ ഒരു അകമ്പടി സേവിക്കുന്നുണ്ട് ഈ ഗാനങ്ങളിൽ പലതും യുദ്ധകഥകളുടെ ഭയങ്കര മനോഹരമായ വർണ്ണനകളാണ് അങ്ങനത്തെ കവികളുണ്ടല്ലോ കഴിഞ്ഞു പോയ കാലത്തെ യുദ്ധകഥകൾ ബതിർ വഴത് കന്ദക്ക് ഗുനു തബൂക്ക് അങ്ങനെ യുദ്ധങ്ങൾ ഒരുപാടുണ്ട് ഈ യുദ്ധങ്ങളുടെ യുദ്ധം ഇങ്ങനെ കൺമുമ്പിൽ കട നടക്കുന്നത് കാണത്തക്ക വിധത്തിലുള്ള വർണ്ണനകളുണ്ട് ആ വർണ്ണനകൾക്ക് ആ വർണ്ണനകളുടെ സ്ഥാനമുണ്ട് പക്ഷെ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരമാണ് എന്ന് ചിന്തിക്കുന്ന ലാ ഇലാഹ ഇല്ലാ എന്ന് പ്രഖ്യാപിക്കുന്നത് പോലും സമുദായ സൗഹാർദ്ദത്തിന് ഇടവരുത്തുന്നതാണ് എന്ന് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കുന്ന ഒരു കാലത്താണ് ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പം ഈ കാലത്താണ് നമ്മൾ റസൂലുള്ളയെ പരിചയപ്പെടുത്തുന്നത് ഈ റസൂലുള്ള ആണെങ്കിലും നമ്മുടെ ഒരു സ്വകാര്യ നേതാവല്ല ഒമ അർസ ഒന്നി ബഷീർ മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ് അപ്പം ഏത് ജനങ്ങളുടെ നടുവിലൂടെയാണോ അറബിയിലും മറ്റും പാട്ടുപാടി നമ്മൾ കടന്നു പോകുന്നത് ആ ജനതയ്ക്ക് ഈ റസൂലിനെ പറ്റി എന്തോ എന്ന് മനസ്സിലാകണ്ടേ ഒന്നും മനസ്സിലാകുന്നല്ല അത് പിന്നെ അറബിയിലാണ് എന്ന് വെക്കാം നമ്മുടെ ഒരു സമാധാനം അതിനപ്പുറം ഒരു പ്രയോജനവും റോഡിലൂടെ ചെല്ലിപ്പോകുന്നതിലില്ല അറബിയിലാകുമ്പോൾ ഇനി മലയാളത്തിലാണെങ്കിൽ ഈ യുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ ഇസ്ലാം ഇങ്ങനെ യുദ്ധവുമായിട്ടാണോ ബന്ധം വിശുദ്ധ ഖുർആാൻ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമുക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് നമുക്കൊക്കെ അറിയാം അതിലെ ഒന്നാമത്തെ വഴി വായിക്കുക എന്നതാണ് അറബിക്ക് തീരെ പരി പരിചയമില്ലാത്ത പരിപാടിയാണ് ഈ വായന എന്ന് പറയുന്നത് വായന കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെടും എന്ന് അറബികൾക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അവർ വായനയിലേക്ക് പോകുമായിരുന്നല്ലോ റസൂലുള്ള വരുന്നതിന് മുമ്പേ പക്ഷേ ഒരു വലിയ ജനതയെ എടുത്താൽ വിരലിലെണ്ണാവുന്ന ആളുകളെ എഴുതാനും വായിക്കാനും അറിയുന്നവരായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നിരക്ഷരരാണ് അതുകൊണ്ടാണ് എന്നൊക്കെ ഖുർആൻ തന്നെ പറഞ്ഞത് നിരക്ഷരനായ പ്രവാചകൻ നിരക്ഷരനായ ജനത അപ്പൊ എഴുതാനും വായിക്കാനും അറിയാത്തവരാണ് ആ ജനത അങ്ങനത്തെ ഒരു ജനതയിൽ വന്ന പ്രവാചകന് അള്ളാഹു അവതരിപ്പിച്ച ഒന്നാമത്തെ വഹയ് അറബിക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സാധനം ഉണ്ടാകട്ടെ അറബിക്ക് ഏറ്റവും സുപരിചിതമായ സാധനം വാൾ എന്നതാണ് വാൾ എന്ന വാക്ക് തന്നെ ഖുർആൻ പ്രയോഗിച്ചില്ല സൂറത്തുൽ ഫാത്തി അഹമ്മദ് സൂറത്തുനസു വരെ ഖുർആൻ എടുത്ത് നമ്മൾ മൊഴിക്ക പരിശോധിച്ച് നോക്കിയാൽ വാൾ എന്ന ഒരു വാക്ക് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയില്ല അപ്പൊ അറബി അവന്റെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമായി കരുതിയതും എപ്പോഴും കൂടെ കൊണ്ടു നടന്നതും കൂടെ ഈ സാധനം ഉണ്ടാകുമ്പോൾ അവനൊരു ആത്മധൈര്യം കിട്ടിയിരുന്നതും ഗോത്രങ്ങൾ അഭിമാനിച്ചിരുന്നതുമായ ഗഡ്ഗം എന്ന് പറയുന്ന സാധനം വാൾ എന്ന സാധനം വിശുദ്ധ ഖുർഹാനിൽ തന്നെ സ്ഥാനം പിടിച്ചില്ല അറബിക്ക് തീരെ പരിചയമില്ലാത്ത വായന എന്നത് ഒന്നാമത്തെ വഴിയിൽ തന്നെ വന്നു ലേശം മുന്നോട്ട് പോയപ്പോൾ അറബിക്ക് അത്രയും പരിചയമില്ലാത്ത രണ്ടാമത്തെ ഒരു സാധനവും വന്നിരിക്കുന്നു അതാകുന്നു പേന പേന കൊണ്ട് പഠിപ്പിച്ചവനായ ഒന്നാമത്തെ വഹയിൽ വായന പിന്നെ ഒരു നാല് വരി മുന്നോട്ട് പോകുമ്പോ പേന കൊണ്ട് പഠിപ്പിച്ചവനായ വായനയും പേനയും അറബിക്ക് തീരെ പരിചയമില്ലാത്ത രണ്ട് സാധനങ്ങളാണ് ഏറ്റവും സുപരിചിതമായ വസ്തുക്കളെ അവഗണിക്കുകയും അറബിക്ക് തീരപരിചയമില്ലാത്ത പേനയും വായനയും പകരം വയ്ക്കുകയും ചെയ്ത ഒരു പ്രവാചകന് ആ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുകയും ആ ദൗത്യത്തിന്റെ മുമ്പിൽ നിൽക്കുകയും ചെയ്ത ഒരു പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഉഹദിന്റെയും ബദറിന്റെയും കന്തക്കിൻ്റെയും രണാങ്കണങ്ങളുടെ രംഗം വർണ്ണിക്കുന്ന ഈ വിവരണം കൊണ്ട് എന്ത് പ്രയോജനം അതാണ് വിഷയം ഇത് മുസ്ലിം സമൂഹം ആലോചിക്കേണ്ടതാണ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ ബിദത്തായതുകൊണ്ട് കുറ്റവും കുറവുമേ നമ്മൾ കാണൂ എന്ന നിലപാടിലുള്ള വർത്തമാനമല്ല ഇത് അതിനപ്പുറം ഈ നേതാവിനെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ ബ്രദറിൻ്റെയും വഷതിൻ്റെ ഇസ്ലാം അങ്ങനെ ആയി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇവരുടെ വർത്തമാനം കേട്ടാൽ തോന്നിപ്പോകും അതായത് റസൂലയോട് പര പിന്നെ കുടിപ്പകയുള്ള അത്തരം ഇസ്ലാം വിരുദ്ധരുടെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും കൊണ്ട് ആളെ കൊല്ലാൻ പറ്റും എന്ന് ആദ്യമായിട്ട് ലോകരെ പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണ് എന്ന് അതിനു മുമ്പ് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടെന്ന് ജനങ്ങൾക്കറിയുമായിരുന്നില്ല യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമുക്കറിയാമല്ലോ ഈ ചരിത്രം യുദ്ധം എന്ന് പറയുന്നത് അവരുടെ ഒരു വിനോദമായിരുന്നു നിസ്സാരമായ കാര്യങ്ങൾക്ക് അവർ യുദ്ധം ചെയ്തിരുന്നു ഒരാൾ തൊണ്ണൂറ്റൊന്നൂറ് പേരെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് തൊണ്ണൂറ്റമ്പത് അന്യ ആളുകളെ കിട്ടിയിട്ട് നൂറാമത്തെ ആളെ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഉപ്പേ പിടിച്ചു കൊന്നു എന്ന് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയ രീതിയിൽ കലഹപ്രിയരും ജീവന്റെ വില കൽപ്പിക്കാത്തവരുമായിരുന്നു അവർ അവിടെയാണ് റസൂലുള്ള പ്രവർത്തിച്ചത് ആ ജനതയുടെ യുദ്ധാസക്തിക്ക് അറുതി വരുത്താൻ അനിവാര്യ ഘട്ടത്തിൽ റസൂലാളെടുത്തിട്ടുണ്ട് അത് അവരെ യുദ്ധം പഠിപ്പിക്കാനല്ല യുദ്ധത്തിന് അറുതി വരുത്താൻ സമാധാനത്തിനു വേണ്ടി യുദ്ധം ചെയ്ത പ്രവാചകൻ അതാണ് മുഹമ്മദ് മുസ്തഫ ഇത് നമുക്കറിയാം ഇത് സത്യസന്ധമായി ചരിത്രം പഠിച്ചാൽ ആർക്കും അറിയാം അങ്ങനത്തെ ഒരു പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇത്തരം രംഗങ്ങളുടെ വർണ്ണനകളും അവതരണങ്ങളും ആകുമ്പോൾ ആളുകൾ എന്ത് കരുതും ഈ റസൂലിനെ പറ്റി ഏത് റസൂലിനെ പറ്റിയാണ് ആളുകളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ കരുതിപ്പിക്കുന്നത് എല്ലാ ജനതയിലേക്കും സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവനും താക്കീത് കാരണമായ പ്രവാചകനെ പറ്റി അത് അതുമാത്രമല്ലോല്ലോ ലോകാനുഗ്രഹിയായ പ്രവാചകൻ ലോകാനുഗ്രഹിയായ പ്രവാചകന്റെ ആ ലോകാനുഗ്രഹത്തിന്റെ സന്ദേശവും സമാധാനത്തിന്റെയും നീതിയുടെയും പാഠങ്ങളും സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ ഈ ജന്മദിന അനുബന്ധ പ്രക്രിയകളിലും പരിപാടികളിലും എന്തു വകുപ്പാണുള്ളത് എന്ത് പരിപാടികളാണ് നടക്കുന്നത് ഇത് ഓരോ മുസ്ലിമും ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഈ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നത് മാത്രമല്ല ഈ ചെയ്യുന്നതിന് നാളെ ആഹർത്തിൽ എന്താകും എന്നത് അവിടെ ഇരിക്കട്ടെ ഈ ദുനിയാവിൽ അതിൻ്റെ സാമ്പത്തികമായ അതിൻ്റെ ഫലം എന്താണ് ഈ ജാഥകളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ എല്ലാ സാധുത്വവും നിങ്ങൾക്ക് ബോധ്യപ്പെടും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സംഘപരിപാറിനെ പോലെയുള്ള വർഗീയ ശക്തികൾ ഹിന്ദു സാമാന്യ ജനത്തെ മൊത്തം കയ്യിലെടുത്തുകൊണ്ട് നടത്തുന്ന ശോഭയാത്രകൾ നിങ്ങൾ കണ്ടിരിക്കും അത് കാണുന്നവരാൾക്ക് അവതരണത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും നിർമാണത്തിന്റെയും ബുദ്ധി പ്രയോഗിച്ചതിൻ്റെയും സകല സാധ്യതകളും കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും ഈ രണ്ടും ഒരു നാട്ടിലാണല്ലോ നടക്കുന്നത് ഈ രണ്ടും ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ രണ്ടും രണ്ട് നേതാക്കന്മാരെ വെച്ചുകൊണ്ടാണ് ഒന്ന് ഒരു കഥാപുരുഷൻ മാത്രമാണ് മറ്റേത് ജീവചരിത്രത്തിൽ ബോധ്യമുള്ള ഒരു സംഭവമാണ് ഏത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലം ആ പ്രവാചകനെ പറ്റി ആ പ്രവാചകന്റെ അനുജന്മാർ ഇങ്ങനെ ആനന്ദം കൊള്ളുമ്പോൾ അവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതില്ലേ ഇതാണ് ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ ഉദ്ദേശ്യം മാത്രമല്ല നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർഹാനിൽ കാണാം സൂറത്തുൽ സൂറത്തു നിസാഇൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും റസൂലുലാഹി അലൈഹി വസ്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുല്ലാഹി സലഹുലഹി വസ്ലമയുടെ അനുചരന്മാരിൽപ്പെട്ട ഒരാൾ ഒരു അകന്ന ഒരു സഹാബി ഒരു പടയങ്കി മോഷ്ടിച്ചു ഒരു മുസ്ലിമിന്റെ എന്നിട്ട് പടയങ്കി മോഷ്ടിച്ചിട്ട് ഒരു ജൂതനാണത് മോഷ്ടിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ജൂ കെറ്റ് പിടിക്കപ്പെടുമെന്നായപ്പോൾ ജൂതന്റെ പരടിയിൽ കുറ്റം ആരോപിച്ച് ഇത് വരടിയിലേക്ക് ഇട്ട് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു അയാളുടെ ആ കളവ് പറയാനും അവതരിപ്പിക്കാനുമുള്ള സാമർഥ്യത്തിന്റെ ശക്തി കൊണ്ട് റസൂലുള്ള വിചാരിച്ചു സംശയമുള്ളവർക്ക് സൂറത്തു എന്ന് തൊടങ്ങുന്ന ഭാഗം പത്തു പന്ത്രണ്ട് ആയത്തുകളുടെ പരിഭാഷ അല്ലെങ്കിൽ അതിന്റെ അവതരണ പശ്ചാത്തലം എടുത്തു പരിശോധിച്ചാൽ മതി ജൂതന്റെ വിഷയത്തിലായി ഈ ആയത്തുകൾ ഇറങ്ങിയത് പത്ത് പന്ത്രണ്ട് ആയത്തുകൾ എന്താ പ്രശ്നം ജൂതൻ ഇവിടെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു ജൂതൻ നിരപരാധിയാണ് അള്ളാക്ക് അറിയാം ജൂതൻ നിരപരാധിയാണ് റസൂൽ അള്ളാഹ അറിയിച്ചു കൊടുക്കുമ്പോഴേ അറിയൂ അപ്പൊ റസൂൽ എന്നാണ് നമ്മൾ ബാഹ്യം കൊണ്ടാണ് വിധിക്കുന്നത് രഹസ്യം വല്ലതുമുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ അറിയൂ അത് നമ്മൾ അള്ളാഹുവിലേക്ക് വിടുകയാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളയുടെ കോടതിയിൽ തീർപ്പാക്കപ്പെട്ടു എന്നത് മാത്രം കുറ്റവാളിയായ ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അയാൾ കുറ്റവാളിയാണെങ്കിൽ നാളെ അള്ളാഹുവിങ്കൽ അയാൾ പിടിക്കപ്പെടും എന്ന് റസൂൽല്ലാഹി അലൈഹി വസല്ല തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇയാൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഈ ചൂതന്റെ പരിടിയിലേക്ക് കേസ് ഇടാൻ ശ്രമിച്ചു സംഗതി ശരിയായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ചൂതനോടാ സ്വന്തം അനുയായികളെക്കാൾ സ്നേഹം ഇങ്ങനെ ഇങ്ങനെക്കാണ് ചോദിക്കുമ്പോൾ ഉത്തരം ഇട്ടിപ്പോ അങ്ങനെയൊക്കെ കൂടിയുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് റസൂൽ കരുതി കരു പ്രതി അങ്ങനെ പ്രതിയാക്കിയിട്ട് റസൂൽ വിധി വരാൻ പോവുകയാണ് അപ്പോൾ അള്ളാഹു ഇടപെടുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അത് ഈ ഗ്രന്ഥം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് അള്ളാഹു എന്താണോ താങ്കൾക്ക് കാണിച്ചു തന്നത് ആ പ്രക അപ്രകാരം താങ്കൾ വിധി കൽപ്പിക്കാനാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ തോന്നിപ്പിക്കുന്ന വിധത്തിലോ താങ്കളുടെ സ്വന്തം മനോഗതം അനുസരിച്ചോ വിധികൽപ്പിക്കാനല്ല അള്ള താങ്കൾക്ക് കാണിച്ചു തന്ന പ്രകാരം താങ്കൾ വിധി കൽപ്പിക്കാനാണ് ഈ ഗ്രന്ഥം താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നത് പിന്നെ അങ്ങോട്ട് പറയുന്നത് വിസ്തരിച്ചു പറയാൻ സമയമില്ല പിന്നെ തുടർന്ന് പത്ത് പന്ത്രണ്ട് ആയത്തുകളിൽ അതിശക്തമായ വിമർശനമാണ് ചിലത് റസൂലുള്ളക്ക് ചെന്നുകൊള്ളുന്നു ചിലത് ആ സ്വഹാബിമാർക്ക് ചെന്നുകൊള്ളുന്നു ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ അള്ള ഇറക്കിയത് ഈ ജൂതനെ പറ്റി ഈ ഖുർആൻ തന്നെ വരുന്നു ഈ ജനങ്ങളിൽ ഏറ്റവും വലിയ ഇസ്ലാമിനോട് വിരോധമുള്ളവർ ജൂതന്മാരായിരിക്കുമെന്ന് അള്ള അതേ അതെ തന്നെയാണ് ഈ ഇടപെടുന്നത് എന്താ പ്രശ്നം എത്ര വിരോധമുള്ളവനാണെങ്കിലും നീതിപൂർവകമേ പെരുമാറാൻ പാടുള്ളൂ അനീതി ചെയ്യപ്പെടാൻ പാടില്ല നീതിയുടെ പക്ഷത്ത് ഇത്രയും ഉറപ്പിച്ചു നിർത്തിയ അള്ളാഹു ഉറപ്പിച്ചു നിർത്തിയ ഒരു നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലൈഹി വസല്ലം അതുകൊണ്ട് സാമുദായികതയുടെയും വർഗീയതയുടെയും ഒരു ലക്ഷണവും സ്വാധീനിക്കാതെ അവർഗീയവും മാനുഷികവുമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലൈഹി വസല്ലം പ്രവർത്തിച്ചത് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ പിന്നെ വിരോധം കൊണ്ട് വ്യക്തിവിരോധം കൊണ്ട് ആ റസൂലുള്ളയുടെ ശരീരത്തിലേക്ക് ചപ്പങ്ങളും മാലിന്യങ്ങളും നിക്ഷേപിച്ചിരുന്ന എറിഞ്ഞിരുന്ന ഒരു ജൂത സ്ത്രീയെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും കഥ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഒരു ദിവസം അവരെ കാണുന്നില്ല അപ്പം റസൂലുല്ലാഹ് ചെല്ലല്ലാഹ് ഒലൈഹി വസ്ല്ലാം അന്വേഷിച്ചു ആ പിന്നെ ആള് ഇന്നാളിൽ ആളവിടെ അപ്പോൾ അവര് അവിടെ രോഗശയ്യയിലാണ് റസൂലുല്ലാഹ് അലൈഹി വസല്ലം അവരെ സന്ദർശിച്ചു തുടർന്ന് കഥകൾ വേറെയും പറയുന്നു ഇരിക്കട്ടെ ഇതാണ് റസൂലുള്ള ഇവിടെ ഹൃദയ വിശാലത ഇതാണ് ആ വിശാല മനസ്കഥ അങ്ങനത്തെ ഒരു പ്രവാചകന്റെ അനുചരന്മാരാണിത് എന്നും ആ പ്രവാചകനിൽ നിന്നുമുള്ള ഇത്തരം മർമ്മപ്രധാനമായ സന്ദേശങ്ങൾ ഇവർ നെഞ്ചിലേറ്റിയിട്ടുണ്ട് എന്നും ഇത് ഈ മാനവ സമൂഹത്തിന്റെ മുമ്പിൽ വഴികടിൽ പോകുന്ന ഈ ജനതക്ക് ഈ സന്ദേശം കൈമാറാനുള്ള വ്യഗ്രതയാണ് ഈ എല്ലാ സംരംഭങ്ങളുടെ പിന്നിലും എന്നായിരുന്നെങ്കിൽ നിങ്ങൾ നാലു ചോദിച്ച മുസ്ലിം മുമത്ത് ഓരോ റിബ്യൂ ലെവൽ കഴിഞ്ഞു പോകുമ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഒരടി മുന്നോട്ട് പോകും ഓരോ റബിയോ ലെവലും റസൂലുള്ളയിലേക്ക് നമ്മൾ എത്തിക്കും ഇക്ബാൽ ഒരടുത്ത് പറയുന്നുണ്ട് ഈ ചരട് പൊട്ടി നാഥനില്ലാതായി കൂട്ടം തിരച്ചിയ ആട്ടിൻ പട്ടങ്ങളെ പോലെ ഷീറാസ എന്ന് പറഞ്ഞാൽ ബൈൻഡ് പൊട്ടിയ ബുക്ക് അങ്ങനെ ബൈൻഡ് പൊട്ടിയ ബുക്ക് പോലെയായ ഈ സമുദായത്തിന്റെ ഇന്നത്തെ തിഥി കണ്ടിട്ട് സങ്കടപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്നു ഈ റൂഹെ മുഹമ്മദ് തൂഹി ബത്ത താങ്കളൊന്ന് പറ നിങ്ങളുടെ ഈ മുസ്ലിം എന്ന് എവിടെയാണ് അപ്പോൾ ഇത്തരം കർമ്മങ്ങൾ എന്തിനാണ് ഈ കർമ്മങ്ങൾ എന്താണ് നമ്മളുടെ ആചാരങ്ങൾ എന്താണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ അത് നമുക്ക് ബാക്കി വെക്കുന്ന ഹൈറ് നന്മ എന്താണ് ഇത് മുസ്ലിം ഉമ്മത്ത് ആലോചിക്കേണ്ടതാണ് അങ്ങനെ ആലോചിക്കുമ്പോ നമ്മൾ ജനങ്ങൾക്ക് സാക്ഷിയാകാൻ നമുക്ക് സാക്ഷിയായതുപോലെ സാക്ഷ്യം നമുക്ക് ബോധ്യമുണ്ട് കാരണം പറയുന്നു അത് ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഖുർആാനാണ് ഖുർആൻ്റെ ഒരു കയ്യും കാലം വെച്ച ഖുർആാനിന്റെ ഒരു ആൾ രൂപം റസൂൽ പറ്റി പറയാൻ ഖുഹു അൽ ഖുർആാൻ ആ റസൂലുള്ളയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു ഇന്ന് ഈ പ്രവാചക ശിഷ്യന്മാരെന്ന് അറിയപ്പെട്ടുകൊണ്ട് രംഗത്തുള്ളവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും സ്വഭാവത്തിൽ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മാത്രമേ അൽ ഖുർആൻ എന്ന് മറുപടി പറയാൻ പറ്റൂ ഇങ്ങനെ നമ്മൾ ആയതെന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഈ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ പോക്ക് ഈ സമൂഹത്തിനും ഈ റസൂലിനും ഈ ദീനിനും എന്ത് പ്രയോജനം ചെയ്യും വളരെ വേദനയോടെ ഓരോ മുസ്ലിമും ആലോചിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട് ഇത്തരം ഞാൻ ഈ സംസാരമൊക്കെ നടത്തിയതിനു ശേഷം ഈ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ നമ്മളുടെ പൊതുസമൂഹവുമായി എങ്ങനെയാണ് നമ്മൾ സംവദിക്കുന്നത് എന്ന് ഒന്ന് ഒന്ന് പുനരാലോചിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അവർക്കിടയിൽ ഒരു മതിപ്പും നമ്മളെക്കുറിച്ചുണ്ടാകാനിടയില്ലാത്ത വിധം ആൾ എന്ത് കരുതിയാലും വേണ്ടില്ല എന്ന മട്ടിലാണ് നമ്മുടെ സമുദായത്തിൻ്റെ പോക്ക് എന്ന് അങ്ങനെ പോകാൻ ലൈസൻസ് ഉള്ളവരല്ല നമ്മൾ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ റസൂൽ അലൈഹി വസ്ലമിയുടെ അരുമ ശിഷ്യന്മാരെന്ന നിലക്ക് റസൂലുല്ലാ അന്ന് സാക്ഷിയായതുപോലെ ഇന്ന് ജനങ്ങൾക്കു മുമ്പിൽ സാക്ഷിയാകേണ്ടവരാണ് നമ്മൾ ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് സഹായകമായ വിധത്തിൽ എന്ത് പദ്ധതിയും നമുക്ക് ആവിഷ്കരിക്കാം ആ ഉത്തരവാദിത്തം മുഴുവൻ അട്ടിമറിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിലോ ആൾ അള്ളാഹുവിംഗലിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും ഈ അധ്വാനത്തിന് പറയേണ്ടി വരും ഈ തെറ്റിദ്ധരിപ്പിക്കലിനു പറയേണ്ടി വരും ഈ സമയത്തിന് പറയേണ്ടി വരും ഈ പണത്തിന് പറയേണ്ടി വരും വളരെ ഗൗരവപ്പെട്ടതാണ് വിഷയം അതുകൊണ്ട് നമ്മൾ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന നേതാവ് എന്നെ അന്ത്യപ്രവാചകനാണ് പിന്നെ മുഴുവൻ ജനങ്ങളിലേക്കും വന്നവരാണ് എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതിൻ്റെ മൂന്നാമത്തെ കാര്യം റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം അന്ത്യപ്രവാചകനാകുന്നു എന്നുള്ളതാണ് അതിനെപ്പറ്റി നമുക്ക് അടുത്ത ആഴ്ചയിൽ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ പറയാം ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് ഇതിൽ നിന്ന് ശാന്തമായി ആലോചിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനാവും എന്നുള്ളതാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയാനാവും എന്നുള്ളതാണ് ഈ ഒരവസ്ഥയിൽ നിന്ന് സ്വയം മാറാൻ നമ്മളും നമ്മുടെ സമുദായവും സന്നദ്ധമാകാതെ സമുദായത്തിന്റെ ഇജ്ജത്ത് കാക്കണേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞത് മാത്രം കൊണ്ട് മാത്രം ഒരു ഇജ്ജത്തും കാക്കാൻ പടച്ചവൻ സന്നദ്ധമാവുകയില്ല എന്ന് മുസ്ലിം ഉമ്മത്തിലെ ഓരോ മെമ്പറും മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബഹാനുഹൂ താല ഇന്നലെയേക്കാളും നല്ല ഇന്ന് ഇന്നിനേക്കാളും നല്ല നാളെ അങ്ങനെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഇസ്ലാമികമായ സംസ്കാരത്തിൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് പോകാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളും വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് ഉറബ് വിട്ടുപുറത്തുമാക്കു തരുമാറാകട്ടെ